എന്താണ് നവോദാനം? നവോദാനത്തിന്റെ വളർച്ചയിൽ മാനവികതയുടെ പങ്കെന്ത്? മധ്യകാലഘട്ടത്തിൽ കലാ സാഹിത്യം ചരിത്രം എന്നിവയെല്ലാം മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. അതായത് മധ്യകാലഘട്ടത്തിൽ നമ്മൾ ആ കാലത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്ന കലയായാലും സാഹിത്യമായാലും ചരിത്രമായാലും ഇതെല്ലാം മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മതത്തിന്റെ ചെറിയ രീതിയിലല്ല വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പണ്ടത്തെ നമ്മുടെ യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി, പണ്ഡിത ഭാഷകൾ എന്ന് പറയുമ്പോൾ എന്താ, എഡ്യൂക്കേറ്റഡ് ആയുള്ള ആളുകൾക്ക് മാത്രമേ വായിക്കാൻ സാധിക്കുള്ളൂ. അത് ഏതൊക്കെയായിരുന്നു? ഗ്രീക്കും ലാറ്റിനും ആയിരുന്നു കേട്ടോ. പക്ഷേ അത്തരത്തിൽ കൃതികളൊക്കെ രചിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് വായിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പൊ എന്തു ചെയ്തു? തുടർന്നും ഇതേ രീതിയിൽ തന്നെ പണ്ഡിത ഭാഷകളിലല്ലേ കൃതികൾ വന്നു, സാധാരണക്കാർക്കൊന്നും വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലായി. പക്ഷേ 13-ാം നൂറ്റാണ്ടായപ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 13-ാം നൂറ്റാണ്ട് വരെ എല്ലാ കൃതികളിലും ഗ്രീക്കും ലാറ്റീനും, അതായത് ലാറ്റീനുമാണ് ഉണ്ടായിരുന്നെങ്കിൽ 13-ാം നൂറ്റാണ്ടോടുകൂടെ ചില്ലറ മാറ്റങ്ങൾ വന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ്? അക്കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ പ്രാദേശിക ഭാഷയായ ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും കൃതികൾ വരാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ മക്കൾ എവിടെ ഉണ്ടായിട്ടുണ്ടാവുക? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക? സാധാരണക്കാരായ ആളുകളുടെ ഭാഷയിൽ, അതായത് പ്രാദേശിക ഭാഷയിൽ കൃതികൾ വന്നതോടുകൂടെ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. സോ അറിവ്, എഡ്യൂക്കേഷൻ, വിജ്ഞാനം എന്നൊരു കാര്യം ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഇതൊരു കാരണമായി മാറി. 13-ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത എല്ലാ കൃതികളുടെയും ഉള്ളടക്കം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യ ജീവിതം തന്നെയായിരുന്നു. അത്രയും കാലത്തോളം മതങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ മാറി പിന്നീട് അങ്ങോട്ട് മനുഷ്യ ജീവിതത്തിന്, സാധാരണക്കാരുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൃതികൾ വരാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുണ്ടായ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മാനവികത എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ ജനങ്ങളെ മാനവികത പ്രേരിപ്പിച്ചു. അതെ, ഇത്രയും കാലത്തോളം മതത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ജനങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ, അവരുടെ ഓരോ പ്രവൃത്തികളും മതത്തിൽ പറയുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് മാറാൻ തുടങ്ങി. 13-ാം നൂറ്റാണ്ടോടുകൂടെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ പുത്തനുണർവ് ഇതിലൂടെ പ്രകടമായി. അതെ, ഇത്തരത്തിലുള്ള പുത്തനുണർവാണ് റിനൈസൻസ് അഥവാ നവോദാനം.